أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. صدق الله العظيم. سورة التوبة آية 118. وعلى الثلاثة മൂന്നാളുകൾക്കും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ലഖദ് താബല്ലാഹു അല സലാ അല നബിയി വൽ മുഹാജിരീന വൽ അൻസാരി വ അല സലാസ എന്നാണ്. അങ്ങോട്ടാണ് മടക്കം. ആ പറഞ്ഞ പിന്നെ മൂന്നാളുകൾക്കും ഏ മൂന്നാൾ എന്ന് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറയും അല്ലദീന ഹുല്ലിഫു, പെൻഡിങ്ങിൽ വെക്കപ്പെട്ട ഖല്ലഫ, പിന്നെ തീരുമാനിക്കാമെന്ന് വെക്കപ്പെട്ടു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പിന്നേക്ക് വെക്കപ്പെട്ടു അല്ലെങ്കിൽ മാറ്റി വെക്കപ്പെട്ടു, അതിനാണ് നമ്മൾ പെൻഡിങ് എന്ന് ഇപ്പോൾ പറയാറുള്ളത്. ഹത്താ ഇദാ ളാഖത്ത് അലൈഹിം, ഹത്താ ഇദാ ളാഖത്ത്, ഇടുങ്ങിയതായിത്തീരുന്നത് വരെ. അലൈഹിം, അവർക്ക്, അല്ലർളു, നാട് അല്ലെങ്കിൽ ഭൂമി. ബിമാ റഹബത്ത്, അത് വിശാലമായതോടുകൂടി അഥവാ വിശാലമായ അവസ്ഥയിൽ. വല്ലാഖത്ത് അലൈഹിം അംഫുസുഹും, അവർക്ക് അവരുടെ മനസ്സുകൾ തന്നെ ഇടുങ്ങിയതായി തീർന്നു അഥവാ മനസ്സിടുക്കം അനുഭവപ്പെട്ടു. വല്ലന്നു, അവർ വിചാരിച്ചു അല്ലെങ്കിൽ അവർക്ക് ബോധ്യമായി. അല്ല മൽജ, അഭയകേന്ദ്രമില്ലെന്ന്. മൽജ ലജ മൽജ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. ഇല്ല ഇലൈഹി, അവനിലേക്കല്ലാതെ. ലാ മൽജ വല മഞ്ച മിൻക ഇല്ല ഇലൈക്ക എന്ന് ദുആയിലുണ്ടല്ലോ, അതേ സംഗതിയായി പറയണത്. സുമ്മ താബ അലൈഹിം, പിന്നെ അവൻ അവരോട് പൊറുത്തു. ലിയതൂബു, അവർ പശ്ചാത്തപിച്ചു മടങ്ങാൻ വേണ്ടി. ഇന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, നിശ്ചയം അല്ലാഹു ധാരാളം പൊറുക്കുന്നവനും കാരുണ്യവാനും അത്രേ. നേരത്തെ ആയത്ത് 106 വാഹറൂന മുർജൗന ലി അംരില്ലാഹി ഇമ്മാ യുഅദിബുഹും വ ഇമ്മാ യതൂബു അലൈഹിം വല്ലാഹു അലീമുൻ ഹക്കീം. മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ച് അവരുടെ കാര്യത്തിൽ പെൻഡിങ് വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ ആളുകളെക്കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. അത് കഅബ് ബിനു മാലിക്, മുറാറത്ത് ബിനു റുബൈ, ഹിലാല് ബിനു ഉമയ്യ, ഈ മൂന്നാളുകളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തബൂക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്ന സമയത്ത് മുനാഫിക്കുകളായ ആളുകളെല്ലാം കള്ളക്കാരണങ്ങൾ നിരത്തി ലീവ് വാങ്ങിപ്പോയി. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ നുണ പറഞ്ഞ് പറ്റിക്കാൻ ഇവരുടെ മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് പോയി ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു, യാതൊരു കാരണവുമില്ല അലസതയല്ലാതെ ഞങ്ങൾ വരാതിരിക്കാൻ. അങ്ങനെ ഇത് അതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു, ഇവരാണ് സത്യം പറഞ്ഞ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തആല നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നത് വരെ ഞാനൊന്നും പറയുകയില്ല എന്നാണ് ഇരുന്നു അവിടുത്തെ തീരുമാനം. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ബഹിഷ്കരണം പ്രഖ്യാപിച്ചു, ആരും അവരോട് മിണ്ടരുത്, അതുപോലെ സംസാരിക്കരുത്, സലാം പറയരുത്, മടക്കരുത്. 40 ദിവസമായപ്പോൾ ഭാര്യമാരെ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേർപ്പെടുത്തി. അങ്ങനെ ഉണ്ടായ അവസ്ഥയാണ് ഈ പറയുന്നത്. വല സലാസത്തില്ലദീന ഖുല്ലിഫു യത്തായിദാ ളാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്ത്, വിശാലമായ അറേബ്യൻ ഭൂമി മദീനയുടെ നാട്
അവർക്ക് വളരെ ഇടുങ്ങിയതായി. കാരണം ആരും മിണ്ടുന്നില്ല. നമസ്കരിക്കാൻ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ കഅബ റളിയല്ലാഹു അൻഹു അത് വിവരിക്കുന്നുണ്ട്. സലാം പറഞ്ഞിട്ട് മുഖം തിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കി ഞാൻ കാണാതെയെങ്കിലും മടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറഞ്ഞു, മടക്കുന്നില്ല. റസൂലുള്ള ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കുമായിരുന്നു, സലാം വീട്ടിയാൽ മുഖം തിരിക്കുകയും ചെയ്യുമായിരുന്നു, പിന്നെ മിണ്ടില്ല. ഇങ്ങനെയായിരുന്നു. വളരെ അടുത്ത ആളുകളോട് പോലും പോയി സലാം പറഞ്ഞിട്ട്, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടെ, എന്നിട്ട് നീ എന്തിനാണ് മിണ്ടാൻ വരുന്നത് എന്ന തരത്തിൽ നിഷേധമായിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളുടെ പോലും മറുപടി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ലാഖത്ത് അലൈഹിമുൽ അർദു ബിമാ റഹബത്ത് എന്ന് പറയുന്നത്. അതുപോലെ ലാഖത്ത് അലൈഹിം അംഫുസും, അവർക്ക് തന്നെ മനസ്സെടുക്കം അനുഭവപ്പെട്ടു. അതിൻ്റെ കാരണം സ്വന്തം ഗോത്രക്കാർ എന്തെങ്കിലും ഒരു കള്ളക്കാരണം പോയി പറഞ്ഞുകൂടെ എന്ന് സമ്മർദ്ദം ചെലുത്തി. ഇടയ്ക്ക് മനസ്സിലും അങ്ങനെ തോന്നി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന്. പക്ഷേ കഅബ റളിയല്ലാഹു പറയുന്നത് ഹിലാലും മുറാറത്തും സത്യത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ധൈര്യം വന്നു. അതുപോലെ ഗസ്സാൻ രാജാവ് കത്തയച്ചു, വലിയ ആദരവുകൾ നൽകാം, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. ആ കത്ത് കീറി അടുപ്പിലേക്കിടുകയാണ് ചെയ്തത്. ഇങ്ങനെ വളരെ പ്രയാസം അനുഭവിക്കുന്ന മനസ്സുമായിട്ട്, ഈമാനില്ലെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരുന്നു കാര്യങ്ങൾ. ഇതിൽ നിന്നങ്ങ് ഓടിപ്പോയി വേറെ എങ്ങോട്ടെങ്കിലും കൂടെ സ്നേഹിക്കുന്നവരുടെ കൂടെ അങ്ങോട്ട് കൂടിക്കൊടുത്താൽ അല്ല, ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത് സഹിച്ചു. അതൊക്കെയാണ് വലാഖത്ത് അലൈഹി മംഫുസുഹും എന്ന് പറഞ്ഞത്. എന്താ കാരണം? വലന്നു അല്ല മൽജ അമിനല്ലാഹി ഇല്ല ഇലൈഹി, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിലേക്കല്ലാതെയില്ല. അള്ളാഹു കോപിച്ചിരിക്കുന്നു, അള്ളാഹു ശിക്ഷിക്കുകയാണ്. ശരി, ഞാൻ എൻ്റെ വഴി നോക്കി വേറെ എങ്ങോട്ടോ കൂടുകയാണ്. ഭൂമിയിൽ അങ്ങനെയൊക്കെയുണ്ട്. ഒരാൾക്കൊരു ജോലി സ്ഥലത്താണെങ്കിൽ മുതലാളിയോട് പണിങ്ങിയ വേറൊരു മുതലാളിയുടെ അടുത്ത് പോകാം, അത്രയേ ഉള്ളൂ. പക്ഷേ അള്ളാഹുവിൽ നിന്ന് പോകാൻ അള്ളാഹുവിലേക്കല്ലാതെ ഇല്ല. അതാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ല ഇലൈക, നിന്നിൽ നിന്ന് അഭയം തേടാനും നിന്നിൽ നിന്ന് രക്ഷപ്പെടാനും നിന്നിലേക്കല്ലാതെ ഇല്ല എന്ന് അള്ളാഹുവിനോട് പറയുന്നത്. അതാണ് ഈ പറഞ്ഞത്. എല്ലാം അവർക്കത് ബോധ്യമായി. അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് അഭയം തേടുകയല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. അത് സുമ്മ താബ അലൈഹിം ലി യതൂബു, അവർ പശ്ചാത്തപിക്കാൻ വേണ്ടി അള്ളാഹു താല അവർക്ക് പുറത്തു എന്ന് പറയുന്നത് അവിടെ 106-ാമത്തെ ആയത്തിൽ ഇമ്മാ യുഅദ്ദിബഹും വ ഇമ്മാ യതൂബു അലൈഹിം. കാര്യം നീട്ടിവെക്കപ്പെട്ടു, ഒന്നുകിൽ ശിക്ഷിക്കും അല്ലെങ്കിൽ പുറത്തു കൊടുക്കും. ഉറപ്പിച്ച് പറയുന്നില്ല, ഒരു സാധ്യതയാണ് അവിടെ പറയുന്നത്. ആ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരെ അള്ളാഹു താലാക്ക് ശിക്ഷിക്കാമായിരുന്നല്ലോ, അത് അള്ളാഹു ചെയ്തില്ല. ഇങ്ങനെ ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നല്ലാതെ, അവരെ ശിക്ഷിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹു താലയോ ചെയ്തില്ല. കാരണം അവർ തന്നെ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന നിലക്ക്. അതിൻ്റെ 105-ാമത്തായത്തിൽ ഇഅ്മലു വസയറ അള്ളാഹു അമലക്കും, നിങ്ങൾ പ്രവർത്തിക്കൂ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണട്ടെ, വൽ മുഅ്മിനൂൻ മുഅ്മിനുകളും കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവർക്ക് അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ആത്മാർത്ഥത അള്ളാഹുവിനോടും അവൻ്റെ കൽപ്പനകളോടും എന്ത് പ്രയാസം സഹിച്ചും കൂടെ നിൽക്കുമെന്ന് സ്വയം തെളിയിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. അല്ലാതെ വേറെ ശിക്ഷകളൊന്നും അവർക്ക് അലസത കാണിച്ചിട്ടും കൊടുത്തില്ല. അവരുടെ അപരാധം വലുതായിരുന്നു. കാരണം അവർ വളരെ മുതിർന്ന മനുഷ്യരാണ്, വളരെ മാതൃകാപരമായി ജീവിക്കേണ്ട ആളുകളാണ്, ബദറിലൊക്കെ പങ്കെടുത്ത സഹാബിമാരാണ്, റസൂലുള്ളാഹിൻ്റെ കൂടെ അതിൻ്റെ മുമ്പ് നടന്ന എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളുകളാണ്. പക്ഷേ തബൂക്കിൻ്റെ കാര്യം എത്തിയപ്പോഴാണ് അവർക്ക് പതർച്ച ഉണ്ടായത്, നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുക എന്നതുണ്ടായത്. അത് തിരുത്താൻ അവർ സന്നദ്ധരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുത്തു എന്നാണ് സുമ്മ താബ അലൈഹിം ലിയതൂബു. അതാണ് അവരുടെ തൗബ. കേവലം വാക്കാൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഞാനത് തിരുത്തി എന്നോ പറഞ്ഞതുകൊണ്ടായില്ല, പകരം പ്രവൃത്തിയിലൂടെ വന്ന പിശക് പ്രവൃത്തി കൊണ്ട് തന്നെ തിരുത്തണം. അതിനവർക്ക് സമയം കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു തആല ആ ഇടവേളകളിൽ അവരെ ശിക്ഷിക്കാതെ പകരം
അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് മാപ്പ്, ഇങ്ങനെ ശിക്ഷിക്കാതെ ശിക്ഷ നീട്ടിവെച്ചതാണ് മാപ്പ്. അതേസമയത്ത് അങ്ങനെ ഒരു പശ്ചാത്താപം ഇല്ലായിരുന്നെങ്കിലോ, നേരത്തെ വന്നിട്ടുണ്ട് അത്തരം ആളുകളെ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു തആല ശിക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പുറത്തു കൊടുക്കാതെ തന്നെ. മുഫസ്സിറുകളും അത് ഇബ്നു അബ്ബാസൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉള്ള ആളുകൾക്ക് വലിയ കൃഷിനാശവും വിളനാശവും ഒക്കെ അനുഭവിച്ചു എന്നൊക്കെ ഉണ്ട്. അതൊന്നും ഇവരുടെ കാര്യത്തിൽ ഉണ്ടായില്ല, പകരം ഇതായിരുന്നു അവർക്കുണ്ടായിരുന്ന അവസരം കൊടുക്കൽ എന്ന് പറയുന്നത്. അതാണ് സുമ താബ അലൈഹിം ലിയതൂബു എന്ന് പറയുന്നത്. ഇന്നല്ലാഹു വത്തവാബുർ റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അഥവാ ഒരാളെ നന്നാക്കിയെടുക്കാൻ, തിരുത്താൻ, രക്ഷിച്ചെടുക്കാൻ ഉള്ള വഴികളാണ് അള്ളാഹു തആല ഒരുക്കി കൊടുക്കുക. അത് കാരണം അള്ളാഹു ധാരാളം പൊറുക്കുന്നവനും കാരുണ്യം ധാരാളം കാണിക്കുന്നവനുമാണ് എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകത ഇവിടെയും എടുത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിഷയവുമായിട്ടുള്ള ബന്ധം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സമാധാനത്തോടുകൂടി ചെന്ന് നിൽക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ ജഅലൽ ഖുർആൻ റബീഅ ഖുലൂബിന വനൂറ സദൂരിന വജലാ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.